إن الله يدافع عن الذين آمنوا إن الله لا يحب كل خوان كفور صدق الله العلي العظيم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي سنيها آدر بغل نرنيا അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സഹോദര സഹോദരിമാരെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ ആജ്ഞകളെയും കൽപ്പനകളെയും നിരോധനങ്ങളെയും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തക്കീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്നും അതുവഴി മരണവേളയിൽ വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുതേ എന്നും സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് സത്യവും നീതിയും ന്യായവും ധർമ്മവുമൊക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും പൊതുവായും അള്ളാഹുവിന്റെ ദീനിൽ അവന്റെ സഹായത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹത്തിന് സവിശേഷമായും സന്തോഷിക്കുവാനുള്ള വർത്തമാനങ്ങളാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ അജയ്യതയെ ഒരിക്കൽ കൂടി ലോകത്തിന് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുന്നതിന്റെ ശുഭ സൂചനകളാണ് വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. സത്യനിഷേധികൾക്ക് എത്ര തന്നെ അരോചകമാണ് എങ്കിലും അല്ലാഹു അവന്റെ ദീനിന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന ഖുർആനിന്റെ പ്രവചനത്തെ പുലരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയും, കഴിഞ്ഞ ഒന്നര മാസത്തിലേറെയായി സംഘർഷഭരിതമായിരുന്ന ഫലസ്തീനിന്റെ മണ്ണ് താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ സംബന്ധിച്ചുകൊണ്ട് ഫലസ്തീനിലെ പോരാളികൾ മുന്നോട്ട് വെച്ച മുഴുവൻ നിർദ്ദേശങ്ങളും മാരത്തൺ ചർച്ചകൾക്ക് ശേഷം അമേരിക്കയുടെയും അതേപോലെ തന്നെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഒക്കെ നയതന്ത്രപരമായ ഇടപെടലുകളിലൂടെ ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് നാം മനസ്സിലാക്കിയതുപോലെ നുണയുടെ ചീട്ടുകൊട്ടാരത്തിൽ പടുത്തുയർത്തപ്പെട്ട, വംശീയതയെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തപ്പെട്ട, ഭീകരപ്രവർത്തനങ്ങൾ മാത്രം കൈമുതലാക്കി വളർന്നുവരുന്ന ഹമ്മാസിൻ മഷാഇൻ ബിനമീം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച മുഴുവൻ വിശേഷണങ്ങൾക്കും യോജിച്ച ഒരു ചട്ടമ്പി രാഷ്ട്രമാണ് ഹമ്മാസിൻ മഷാഇൻ ബിനമീം. നുണകളുമായി കൊണ്ട് രാജ്യത്തിന്റെ ലോകത്തിന്റെ തെരുവുകളിൽ അവരിങ്ങനെ ഓടി നടക്കും. മന്നാഇല്ലിൽ ഖൈരി മുഅ്തദിൻ അസീം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ നന്മകളെയും തടുക്കുന്ന ആളുകളാണ്. ഉതുല്ലിൻ ബഅദ ദാലിക സനീം, റൗഡികളാണ് ബസ്റ്റാർഡാണ് എന്ന് ഖുർആൻ അടയാളപ്പെടുത്തിയ ഒരു രാഷ്ട്രമാണ്, ആ ഒരു വിശേഷണം ചേർന്നു വരുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. നമുക്കറിയും, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ടു വന്ന പുതിയ ലോകക്രമത്തിൽ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുന്നത് അവരുടെ സാമ്പത്തിക ശേഷിയോ സൈനിക ബലമോ ഒന്നുമല്ല,
മറിച്ച് ലോകത്തിന്റെ സമാധാനപൂർണമായ ജീവിതത്തിന് വിഘ്നം നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ആ ഒരു രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇസ്രായേൽ ലോകത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്യരുടെ ഭൂമിയിൽ അന്യായമായി കുടിയേറിപ്പാർത്ത അധിനിവേശത്തിന്റെ രാഷ്ട്രീയത്തിലൂടെ രൂപപ്പെട്ടു വന്ന വംശീയതയെ അടിത്തറയായി സ്വീകരിച്ച ഭീകര പ്രവർത്തനങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേലെന്ന് നിലനിൽക്കുന്ന സംഭവ വികാസങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. അവിടെയാണ് നമ്മൾ പറയുന്നത് ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടമാണ്. ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടത്തിൽ ചില സന്ദർഭങ്ങളിൽ ബാത്തിലിന് മേൽക്കൈ ലഭിക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ നമുക്ക് തോന്നിയാൽ പോലും ആത്യന്തികമായ വിജയം അത് ഹക്കിന്റെ ഒപ്പമായിരിക്കുമെന്നതാണ് വെടിനിർത്തലിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത്. അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ സത്യത്തിന്റെ, നീതിയുടെ, ന്യായത്തിന്റെ, ധർമ്മത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എത്ര തന്നെ അധിനിവേശത്തിന്റെ രാഷ്ട്രീയം പയറ്റിയാലും എത്ര തന്നെ അധിനിവേശത്തിന്റെ ഫലം കൊയ്യാൻ അവർക്ക് സാധിച്ചാലും ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പോരാളികൾ അവർ വിജയിച്ചിരിക്കുകയാണ് എന്ന്, അവരുടെ വിജയം ഇപ്പോൾ ഉണ്ടായതല്ല എന്നാണോ തൂഫാനുൽ അഖ്സ എന്ന പേരിൽ അവരുടെ പ്രത്യാക്രമണം തുടങ്ങിയത്. അന്ന് മുതൽ ഫലസ്തീനിന്റെ വിജയത്തെ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു എന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ന്യായത്തെ, സത്യത്തെ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയുമല്ലോ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം വിവിധ ഹുത്തുബകളിൽ നമ്മൾ തന്നെ മനസ്സിലാക്കിയതാണ്. എല്ലാത്തരം അത്യന്താധുനികമായ ആയുധങ്ങളും കൈവശമുള്ള ഒരു സംഘത്തെ ഹമാസിന്റെ പോരാളികൾ നേരിടുന്നത് തദ്ദേശീയമായി സജ്ജമാക്കിയ റോക്കറ്റുകൾ ഉപയോഗിച്ച്, ചെറിയ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ നിരീക്ഷണ ടവറുകളെ മുഴുവനും നിഷ്പ്രഭമാക്കി, നോക്കുകുത്തികളാക്കി പ്രതിരോധിക്കാൻ ഹമാസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഹമാസിന്റെ വിജയം അന്നു തന്നെ അടയാളപ്പെടുത്തി എന്നത് ഇസ്ലാമിക സമൂഹത്തിന് സവിശേഷമായി സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇസ്രായേൽ പടുത്തുയർത്തിയ നുണയുടെ ചീട്ടുകൊട്ടാരങ്ങൾ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്രായേലിന്റെ ധാർമ്മിക പാപ്പരത്വത്തെയും ആ ധാർമ്മിക പാപ്പരത്വത്തെ മുഴുവനും നെഞ്ചേറ്റിയ പാശ്ചാത്യരുടെ കാപട്യത്തെയും ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ സാധിച്ചു എന്നത് ഹമാസിന്റെ വിജയത്തെ അടയാളപ്പെടുത്തുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ആ ലോകശക്തിയുടെ മുന്നിൽ ഐതിഹാസികമായ വിജയം കൈവരിച്ച ഹമാസിന്റെ പോരാട്ടത്തെ ലോകം അടയാളപ്പെടുത്തിയത് ഐതിഹാസികമായ പോരാട്ടം എന്ന അർത്ഥത്തിലാണ്. ഈ ചെറുത്തുനിൽപ്പ് എങ്ങനെ സാധിച്ചു, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ചില സംഗതികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഹമാസ് എന്ന് പറയുന്ന ഈ ചെറിയൊരു സംഘത്തിന് ഇത്രയും വലിയൊരു പദവിയിലേക്ക്, സ്റ്റാറ്റസിലേക്ക് ഉയരാൻ സാധിച്ചത്, എന്തായിരുന്നു അവരുടെ കൈമുതൽ, അവിടെയാണ് വിശുദ്ധ ഖുർആൻ മറുപടി പറയുന്നത്. കാരണം വിശുദ്ധ ഖുർആൻ ഭരണഘടനയായി അംഗീകരിച്ച ഒരു സംഘമാണ് ലോകത്തെ അത്യന്താധുനികമായ ആയുധശക്തിയുള്ള ഒരു ചെമ്മാടി രാഷ്ട്രത്തോട് ജീവിതം സമർപ്പിച്ചുകൊണ്ട് പോരാടാൻ തീരുമാനിച്ചതെങ്കിൽ അവരുടെ പോരാട്ടത്തിന്റെ വിജയത്തിന്റെ രഹസ്യവും പരതി നോക്കേണ്ടത് വിശുദ്ധ ഖുർആനിലാണ്. അവിടെയാണ് അല്ലാഹു തആല പറയുന്നത് ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ സംരക്ഷിച്ചു നിർത്തുക എന്ന ഉത്തരവാദിത്തം അല്ലയേറ്റ സംഗതിയാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഹവ്വാനിൻ കഫൂർ, നന്ദികെട്ട, വൃത്തികെട്ട, ചതിയന്മാരായ ആളുകളെ ഒരിക്കലും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. ദാലിക ബി അന്നല്ലാഹ മൗലല്ലദീന ആമനു വഅന്നൽ കാഫിരീന ലാ മൗലാലഹും, അല്ലാഹുവാണ് ഇങ്ങനെ ഒരു വിശ്വാസി സംഘത്തിന്റെ വിലായത്ത് ഏറ്റെടുത്തതെങ്കിൽ നിഷേധിക്കൂട്ടങ്ങൾക്ക് അങ്ങനെ ഒരു സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു ശക്തിയെ കാണുക സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ട് കുഫറും ഈമാനും തമ്മിലുള്ള, ന്യായവും അന്യായവും തമ്മിലുള്ള, സത്യവും അസത്യവും തമ്മിലുള്ള, നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടത്തിൽ സംഘട്ടനത്തിന്റെ ഭൂമികയിൽ ഒരിക്കലും സത്യത്തിന്റെ, നീതിയുടെ, ന്യായത്തിന്റെ,
ധർമ്മത്തിന്റെ വക്താക്കൾ ഒരിക്കലും അവർ ഒറ്റക്കായിരിക്കുകയില്ല. അവരോടൊപ്പം പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയുണ്ട്. ആ റബ്ബാണ് അവരുടെ കരങ്ങളെ ശക്തിപ്പെടുത്തുക, അവരെ സംരക്ഷിക്കുക. ആ റബ്ബാണ് എന്ന് അതുകൊണ്ട് തന്നെ ചട്ടമ്പി രാഷ്ട്രങ്ങളുടെ തെമ്മാടി കൂട്ടങ്ങളുടെ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ, ചതിയന്മാരുടെ നെറികെട്ട അനീതികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കുതന്ത്രങ്ങളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല തകർക്കുക തന്നെ ചെയ്യുമെന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിന്റെ ഭൂമികയിൽ ആത്മാഭിമാനത്തോടുകൂടി തന്റേടത്തോടുകൂടി ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും അഡ്രസ് ചെയ്യാൻ സമകാലീന ലോകത്തെ സംഭവ വികാസങ്ങൾ എന്നെയും നിങ്ങളെയും പര്യാപ്തമാക്കണമെന്നതാണ്. കാരണം ഹമാസ് നടത്തിയത് കേവലം ഒരു യുദ്ധമായിരുന്നില്ല, മറിച്ച് ഇസ്ലാമിക ജിഹാദിന്റെ അഥവാ അൽ ജിഹാദു സബീലുന, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവന്റെ സഹായത്തെ കൈമുതലാക്കി ഇസ്ലാമിക ജിഹാദിന്റെ ഭാഗമായുള്ള ജഹദും ജുഹുദും ഉൾച്ചേർന്ന ഒരു പോരാട്ടമാണ് അവർ നടത്തിയത്. ജഹദ് ജുഹുദി എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അതിനാൽ ആത്യന്തികമായ വിജയം നമ്മൾ അതിനെ വിലയിരുത്തുമ്പോൾ വിലയിരുത്തേണ്ടത് ഇസ്ലാമിന്റെ തത്വങ്ങളിൽ നിന്നുകൊണ്ട്, ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ്. എങ്ങനെയാണ് ഈ വിജയത്തിലേക്ക് നടന്നെടുക്കാൻ ഈ കൊച്ചു സംഘത്തിന് സാധിച്ചത് എന്ന് നോക്കുമ്പോൾ ഖുർആനിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് അതിനെ വിലയിരുത്തുവാൻ, വിശകലനം ചെയ്യുവാൻ, എന്നിട്ട് കേവലം വിലയിരുത്തലും വിശകലനങ്ങളും മാത്രമല്ല, ഒസ നൽകുന്ന സന്ദേശത്തെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ കൈമുതലായി കരുത്തായി കൂടെ കൂട്ടാൻ ഉമ്മത്ത് മുസ്ലിമേക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് അവർ വിജയിച്ചു എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ മറുപടി എന്ന് പറയുന്നത് ആത്മീയമായി അവർ അത്രത്തോളം ഉയർന്നു നിന്നു എന്നതാണ്. അല്ലാഹുവുമായി കലർപ്പില്ലാത്ത ബന്ധം സ്ഥാപിച്ച, നിഫാഖില്ലാത്ത, റിയാ ഇല്ലാത്ത, ഇഖ്ലാസുള്ള റബ്ബുമായുള്ള ബന്ധം അവർക്ക് സാധ്യമായി എന്നതാണ്. അല്ലാഹുവിന്റെ സഹായത്തിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് ഖുർആനിന്റെ ഭൂമികയിൽ നിന്ന് പോരാടാൻ തയ്യാറാകുമ്പോൾ അല്ല ഞങ്ങളെ സഹായിക്കും, അതുകൊണ്ട് റബ്ബുമായുള്ള ബന്ധത്തെ സുശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു, ആത്മീയമായി ഉയർന്നു നിൽക്കാൻ സാധിച്ചു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ റബ്ബുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഒരാത്മപരിശോധന നടത്തേണ്ടതില്ലേ? അല്ലാഹുമായുള്ള ബന്ധത്തിൽ ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വദുക്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല, ജീവിതത്തിന്റെ മുഴുവൻ കെട്ടുപാടുകളും മാറ്റിവെച്ച് ഞാനും എന്റെ റബ്ബും മാത്രമാകുന്ന സ്വകാര്യ നിമിഷങ്ങളെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത് റബ്ബുമായി കിന്നാരം പറയാൻ, അവനുമായി സല്ലപിക്കാൻ, അവനുമായി ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളും ജീവിതത്തിൽ അവൻ നൽകിയ അനുഗ്രഹങ്ങളും തുറന്നു വെച്ചുകൊണ്ട് റബ്ബുമായി ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഹമാസിന്റെ വിജയത്തെ, ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ മുന്നിൽ ഇസ്രായേൽ മുട്ടുകുത്തിയിട്ടുണ്ട് എങ്കിൽ അവിടെയാണ് ബദറിലെ ബദരീങ്ങളുടെ വിജയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. ബദരീങ്ങളുടെ വിജയത്തെ വിശകലനം ചെയ്തുകൊണ്ട് അവർ നേടിയെടുത്ത ആത്മീയ ഗുണങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ആ ആത്മീയ ഗുണങ്ങൾ മുഴുവനും സമ്മേളിച്ച ഒരു സംഘത്തെ ഇന്ന് ഭൂമിലോകത്ത് കാണുക എന്നത് അസാധ്യമായ സംഗതിയാണ്. എങ്കിലും ഫലസ്തീനിലെ ജനങ്ങൾ കാണിക്കുന്ന ചെറുത്തുനിൽപ്പിന്റെ സമർപ്പണബോധത്തെ, അവരുടെ തന്റേടത്തെ, ആത്മാഭിമാനത്തെ, ആദർശ പ്രതിബദ്ധതയെ കാണുമ്പോൾ അവർ കേവലം ഭൗതികാർത്ഥത്തിലുള്ള വിജയത്തിന് വേണ്ടി യുദ്ധരംഗത്തേക്ക് ഇറങ്ങി പുറപ്പെട്ട ആളുകളല്ല എന്ന് അവരുടെ നിലപാടുകളെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതിയാണ്. കാരണം അവർ നിരന്തരം പറയുന്നത്, യുദ്ധത്തിന് പോകുന്ന ആളുകളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്ന ഫലസ്തീന ലൻ തുഹററ ഇല്ലാ ബിൽ ഖുർആൻ, ഖുർആനിലൂടെ മാത്രമേ ഫലസ്തീൻ സ്വതന്ത്രമാവുകയുള്ളൂ. അവിടെയാണല്ലോ ബദരീങ്ങളെ കുറിച്ച് അല്ലാഹ് പറയുന്ന വർത്തമാനം, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ.
ആ ഒരു ഈമാനികമായ നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ടോ? ആരാ യഥാർത്ഥ വിശ്വാസികൾ? ഇന്നമൽ മുഅ്മിനൂൻ, ഒറിജിനൽ വിശ്വാസികൾ ഇവർ മാത്രമാണ്. അല്ലദീന, അവർ ഒരു കൂട്ടരാണ്. ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് അവരുടെ അടുക്കൽ പറയപ്പെട്ട് കഴിഞ്ഞാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളുമെന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, അവനെ കുറിച്ച് കേൾക്കുന്ന മാത്രയിൽ റബ്ബിനെ കുറിച്ചോർത്ത് ഹൃദയം പ്രകമ്പനം കൊള്ളുന്ന ആളുകൾ. അൽ ജിഹാദു സബീലുന, അങ്ങനെയാണ് ഫലസ്തീനിലെ മക്കൾ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. വൈദാ തുലിയത്തെ അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്ത് കേൾക്കുമ്പോ സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുമായിരുന്നു. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, സർവസംഗതികളും അള്ളാഹുവിന്റെ അടുക്കൽ സമർപ്പിച്ചുകൊണ്ട് ഭരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ആളുകൾ. എന്നിട്ടോ അവരുടെ പ്രത്യേകത വീണ്ടും ഖുർആൻ പറയുന്നു. ബദരീങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യുന്നിടത്ത് അല്ലദീന യുഖീമൂനസ്സലാത്ത, അവർ നമസ്കാരം ഇഖാമത്ത് ചെയ്യുന്ന ആളുകളാണ്. നമസ്കരിക്കുന്ന ആളുകൾ എന്നല്ല ഖുർആൻ പറഞ്ഞത്, അല്ലദീന യുഖീമൂനസ്സലാത്ത, നമസ്കാരം യഥാവിധി നിർവഹിക്കുന്ന ആളുകൾ. നമസ്കാരത്തിന് കൃത്യമായ ഒരു സമയമുണ്ട്, കൃത്യമായ ഒരു രീതിയുണ്ട്. ആ സമയവും രീതിയും അതിന്റെ മുഴുവൻ ചിട്ടവട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഇന്ന സ്വലാത്ത കാനത്തെ അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, നിസ്കാരമെന്നത് സമയബന്ധിതമാണ്. നമുക്ക് സമയമുള്ളപ്പോ, സൗകര്യമുള്ളപ്പോ, അഞ്ചു വക്തത്തും കൂടി 17 റക്അത്തും കൂടി നമസ്കരിക്കാനുള്ള ഏർപ്പാടിന്റെ പേരല്ല, മറിച്ച് അല്ലദീന യുഖീമൂന സ്വലാത്ത. പ്രിയപ്പെട്ടവരെ, നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ മുന്നിൽ വെച്ച് എന്റെയും നിങ്ങളുടെയും നമസ്കാരത്തെ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇൻഷാല്ല നമസ്കാരത്തെ കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. വീണ്ടും പറയുന്നു, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ല നൽകിയ മുഴുവൻ വിഭവങ്ങളും. നമ്മൾ ഇൻഫാഖ് എന്ന് പറയുന്നിടത്ത് കേവലം സമ്പത്തിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന ആളുകളാണ്. സമ്പത്ത് വ്യയം ചെയ്യുക എന്നതാണ്. പക്ഷെ അള്ളാഹ് പറയുന്നത് എന്താണ്? വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളും. യുൻഫിഖൂൻ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളാണ്. ഈ ഗുണങ്ങളാണ് ബദരീങ്ങളെ വിജയത്തിലേക്ക് നയിച്ചതെങ്കിൽ, ഈ ആത്മീയ ഗുണങ്ങൾ മനുഷ്യസാധ്യമായ പരിമിതിക്കും മനുഷ്യസാധ്യമായ പരിധിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഉൾച്ചേർന്ന ഒരു സംഘം അത് വിജയിക്കുക തന്നെ ചെയ്യുമെന്നത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. രണ്ടാമത് അവരുടെ പ്രത്യേകത, വിജയം ഉറപ്പാക്കുന്നത് വരെ കർമ്മഭൂമിയിൽ നിലയുറപ്പിച്ചു എന്നതാണ്. കഴിഞ്ഞ 1.5 മാസക്കാലമായി ആർജവത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി യുദ്ധഭൂമിയിൽ നിലയുറപ്പിച്ച ആളുകളാണ്. അവരെ യുദ്ധഭൂമിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഭീകരമായ മുഴുവൻ കുതന്ത്രങ്ങളും ഇസ്രായേൽ പയക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണവും വെള്ളവും വെളിച്ചവും മരുന്നും ഒക്കെ തടയുന്നുണ്ട്. ഞാനതാണ് പറഞ്ഞത്, ഇസ്രായേലിന്റെ പ്രത്യേകത മന്നഇല്ലിൽ ഹൈർ, ജനങ്ങൾക്കുള്ള മുഴുവൻ നന്മകളെയും തടയുന്ന കൂട്ടരാൻ. ഭക്ഷണം തടഞ്ഞു, വെള്ളം തടഞ്ഞു, അവസാനം ഹോസ്പിറ്റലുകൾ പോലും ബോംബിട്ട് തകർത്തിട്ടും അവരുടെ മനോവീര്യത്തെ തകർക്കുവാൻ സാധിക്കാതെ വന്നപ്പോ അവരുടെ പിഞ്ചു മക്കളെയും സ്ത്രീകളെയും അതേപോലെ തന്നെ പുരുഷന്മാരെയും കൂട്ടക്കൊല ചെയ്ത് അവരുടെ മനോവീര്യം തകർക്കാൻ ശ്രമിച്ചിട്ടും അവർ വിജയം ഉറപ്പാക്കുന്നതുവരെ കർമ്മഭൂമിയിൽ ഉറച്ചു നിന്നു എന്നതാണ്. അവിടെയാണ് ഇസ്രായേലിന്റെ കുതന്ത്രത്തെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത്, ഇസ്തിക് ബാറൻസിൽ അറുത്, അവർ ഭൂമിയിൽ നിഗളിക്കുന്ന ആളുകളാണ്. എല്ലാത്തരം നീചമായ കുതന്ത്രങ്ങളും പയറ്റുന്ന ആളുകളാണ്. പക്ഷേ എല്ലാത്തരം നീചമായ കുതന്ത്രങ്ങളും അവരെ തന്നെ തിരിഞ്ഞുകുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നിട്ട് അല്ല ചോദിക്കുന്നു, ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സംഘത്തിന്റെ കാര്യത്തിൽ അള്ളാഹു തആല നടപ്പിൽ വരുത്തിയ സുന്നത്തല്ലാതെ പിന്നെ നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചട്ടമ്പി രാഷ്ട്രത്തോട് ആത്മാഭിമാനത്തോടുകൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘം. അവരുടെ മനോവീര്യത്തെ തകർക്കാൻ മനുഷ്യസാധ്യമായ എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും യുദ്ധഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന സംഘം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസി സമൂഹമേ, ഇദാ ലഖീതുമുല്ലദീന കഫറു സഹ്ഫൻ,
സത്യനിഷേധികളായ ആളുകൾ സൈന്യസമേതം നിങ്ങളെ നേരിടാൻ വരുമ്പോ അവരെ കണ്ടുമുട്ടുന്ന വേളയിൽ യുദ്ധരംഗത്തു നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകല്ല കേട്ടോ എന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ നെഞ്ചേറ്റിയ ഒരു സംഘം പിന്മടക്കമില്ലാതെ പോരാട്ടത്തിന്റെ കർമ്മഭൂമികയിൽ അടിയുറച്ചു നിന്നതിന്റെ വിജയത്തിന്റെ വർത്തമാനങ്ങളാണ് നമുക്ക് ലോകത്തു നിന്ന് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, തങ്ങളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു സംഘത്തെ എന്ത് വില കൊടുത്തും വിശ്വാസത്തിലെടുക്കാൻ ഗസ്സയിലെ ജനങ്ങൾക്ക് സാധിച്ചു എന്നതാണ്. സാധാരണ ഇസ്ലാം വിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ ഹമാസിനെ തീവ്രവാദിയും ഭീകരവാദിയും ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനം പശ്ചിമേഷ്യയിലുണ്ടായ മുഴുവൻ അസ്ഥിരതകൾക്കും കാരണമായി തീർന്നത് ഹമാസിന്റെ എടുത്തുചാട്ടമാണ്. ഗസ്സയെ ശവപ്പുറമ്പാക്കിയത് ഹമാസിന്റെ നിരുത്തരവാദപരമായ സമീപനമാണ് എന്ന് പലരും സ്വന്തം വീട്ടിലിരുന്ന് ചിട്ടൂരമിറക്കുമ്പോ അങ്ങനെയുള്ള വർത്തമാനം പറയുമ്പോ ഗസ്സയിൽ പോരാട്ട ഭൂമികയിൽ അടിയുറച്ചു നിൽക്കുന്ന ഫലസ്തീനികളായ ഒരു മനുഷ്യൻ പോലും അവിടുത്തെ ഒരു ചെറിയ ബാലൻ പോലും ഹമാസിനെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് അവർക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ടാണല്ലോ ഇസ്രായേല് ഹമാസിലെ ഗസ്സയിലെ ആളുകളുടെ മുന്നിൽ വലിയ വലിയ ഓഫറുകൾ വെച്ചു ഹമാസിന്റെ ഒളിത്താവളങ്ങൾ കാണിച്ചു കൊടുക്കാൻ. അവരുടെ ഹമാസ് പിടിക്കപ്പെട്ട തങ്ങളുടെ ബന്ദികളെ താമസിച്ചിരിക്കുന്ന താവളങ്ങൾ കാണിച്ചു കൊടുക്കാൻ വലിയ വലിയ ഓഫറുകൾ വെച്ചിട്ടും ആ ഓഫറുകളിലൊന്നും കണ്ണ് മഞ്ഞളിച്ചു പോകാതെ ഗസ്സയിലെ ജനങ്ങൾ ഹമാസിന്റെ പിറകിൽ പാറ പോലെ ഉറച്ചു നിന്നപ്പോ ഇന്നല്ലാഹു യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുന്യാനുൻ മർസൂസ്. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു സംഘമുണ്ട്. ആ സംഘത്തിന്റെ പ്രത്യേകത അവർ ഒരു ഉരുക്ക് കോട്ട പോലെ കഅന്നഹും ബുന്യാനുൻ മർസൂസ് നല്ല സുശക്തമായ ഒരു കെട്ടിടം പോലെ ഇന്നല്ലാഹു യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ ഒരേ അണിയായി ഒരേ മനസ്സോടുകൂടി തങ്ങളിൽ അർപ്പിതമായ ഒരു അമാനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരേ മനസ്സോടുകൂടി പോരാടാൻ തയ്യാറായപ്പോ ആ പോരാട്ടത്തെ അല്ലാഹ് ഇഷ്ടപ്പെട്ടു എന്നതാണ്. അതുകൊണ്ട് അവർ മനസ്സിലാക്കി യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. നമുക്ക് വലിയ പാഠമാണ് ഗസ്സ പ്രദാനം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരു പാഠം സ്വീകരിക്കാൻ, അങ്ങനെ ഈ വിഷയങ്ങളെ വിശകലനം നടത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കാൻ നമ്മൾ മിനക്കെടുന്നില്ല എന്നത് നമ്മൾ വിശ്വാസികളെന്ന വിശേഷണത്തിന് അർഹരാകുന്നുണ്ടോ എന്നതിനെ കുറിച്ചുകൂടി പ്രിയപ്പെട്ടവരെ ആലോചിക്കണം. ഖുർആൻ പറഞ്ഞത് ലാ തഖൂനുല്ലാ, നിങ്ങൾ അല്ലാഹയെ വഞ്ചിക്കരുത് കേട്ടോ. വറസൂല, അല്ലാഹുവിന്റെ റസൂലിനെയും വഞ്ചിക്കരുത്. വതഖൂനു അമാനാതികും, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകളെയും വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ബോധപൂർവം നിങ്ങൾ വഞ്ചിക്കരുത് എന്ന് അത് മനസ്സിലാക്കിയ ആളുകളാണവർ. അതുകൊണ്ട് അവരുടെ സംരക്ഷണ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ പിറകിൽ നിന്നുകൊണ്ട് തങ്ങളുടെ പിറന്ന മണ്ണിന്റെ വിമോചനത്തിന് വേണ്ടി വിജയം വരെ പോരാടാൻ തയ്യാറായ ആളുകളാണ്. അവരെ ആ സംഘത്തെ ഒറ്റുകൊടുക്കാൻ ഒരാൾ പോലും തയ്യാറാകുന്നില്ല എന്ന് ഇസ്രായേലിന്റെ വമ്പൻ ഓഫറുകളുടെ മുന്നിൽ ഒരാളുടെയും കണ്ണ് മഞ്ഞളിച്ചു പോയില്ല എന്ന്. ദുനിയാവിന് അവർ എന്ത് വിലയാണ് നൽകുന്നത് എന്നും പരലോക ജീവിതത്തെ എത്രത്തോളം അവർ ആഗ്രഹിക്കുന്നു എന്നതിന്റെയും നിദർശനമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ തികഞ്ഞ മുന്നൊരുക്കത്തോടുകൂടിയാണ് ഈ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് എന്നതാണ്. കാരണം ഖുർആൻ അവരോട് പറയുന്നുണ്ട് ബദർ യുദ്ധത്തെ നിരൂപണം ചെയ്തുകൊണ്ട് വഅഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ വമിൻ റിബാത്തിൽ ഹൈലി തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും. നിങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകുന്ന മനുഷ്യസാധ്യമായ മുഴുവൻ ശക്തികളെയും സംഭരിക്കണം. വഅഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വ, സാധ്യമാകുന്ന മുഴുവൻ ശക്തികളെയും സംഭരിച്ചിട്ട് എങ്ങനെയുള്ള ശക്തികൾ അല്ല പറയുന്നു, വഅഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ വമിൻ റിബാത്തിൽ ഹൈൽ. അന്ന് ബദർ യുദ്ധത്തിലെ ശക്തി എന്ന് പറയുന്നത് കുതിരപ്പടയാൻ, ആ കുതിരപ്പടയെ നിങ്ങൾ സംവിധാനിക്കണം, ആ കുതിരപ്പടയെ സംഭരിച്ചു വെക്കണം എന്ന് പറയുമ്പോ ഇന്നിന്റെ കാലഘട്ടത്തിൽ ആവശ്യമായ മുഴുവൻ ആയുധക്കോപ്പുകളും
ഒരുക്കി വെച്ചിട്ട് വേണം നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാനെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു സംഘമാണ് ഹമാസ് എന്ന് പറയുന്നത്. കാരണം അൽ ഖുർആനു ദസ്തൂറുന, ഖുർആനാണ് അവരുടെ ഭരണഘടന എന്നതാണ്. ഒക്ടോബർ 7 ഹമാസ് നടത്തിയത് കേവലം ഒരു എടുത്തുചാട്ടമായിരുന്നില്ല എന്ന് പിന്നീടുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നുണ്ട്. ആകാശ യുദ്ധത്തിന്റെ ഒരു സാധ്യതയും അവരുടെ മുന്നിൽ തുറന്നു വരാതിരുന്നപ്പോ തുരങ്കത്തിന്റെ വിവിധ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഠിനമായ പ്രയത്നത്തിലൂടെ അത്തരം വിദ്യകൾ സ്വായത്തമാക്കിക്കൊണ്ടാണ് അവർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ദീർഘമായ യുദ്ധത്തിനുള്ള വൻ സന്നാഹങ്ങളാണ് ഭൂഗർഭ അറകളിൽ ഹമാസ് ഒരുക്കി വച്ചത്. അതിനുശേഷമാണ് തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന ആ യുദ്ധത്തിന് വേണ്ടി അവർ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് അത് ഖുർആനിന്റെ ഭൂമികയിൽ നിന്ന് നേടിയെടുത്ത ഒരു കരുത്താണ്. ആലോചിച്ചു നോക്ക്, ഇസ്രായേൽ അവരുടെ സൈന്യങ്ങൾ അയച്ചുകൊണ്ട് യുദ്ധം, അതേപോലെ തന്നെ ആയുധങ്ങൾ അയച്ചുകൊണ്ട് അവസാനം നിരാശരായി ഇനി എന്ത് തന്ത്രമാണ് പയറ്റേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഹമാസിന്റെ പോരാളികൾ ആത്മാഭിമാനത്തോടുകൂടി ഇസ്രായേലിന്റെ ഏത് കുതന്ത്രത്തെയും അതിജയി നേരിടാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ച പ്രിയപ്പെട്ടവരെ നമുക്ക്, നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ ഹൃദയങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യേണ്ട സംഗതിയാണ്. കാരണം ഇസ്ലാമിന്റെ വിജയത്തെ ഉറപ്പാക്കാൻ അവർക്ക് ലഭിച്ച സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്. ഇനി ആലോചിച്ച് നോക്ക്, ഇപ്പോൾ അവരെത്തിച്ചേർന്ന ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് സമാധാന ഫോർമുലകൾ, അതും ഖുർആൻ അവരോട് ആവശ്യപ്പെട്ടതാണ്. അല്ല പറഞ്ഞ വർത്തമാനമതാൻ, പോരാട്ടത്തിന്റെ ഭൂമികയിൽ ഒരു സംഘം നിങ്ങളോട് സന്ധിക്ക് തയ്യാറായി വന്നു കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ സന്ധിക്ക് തയ്യാറാകണം, എന്നിട്ടോ ഫതവക്കൽ അലല്ലാ, അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. സന്ധി സംഭാഷണം നടന്നത് ശത്രുവിനെ ദുർബലപ്പെടുത്തിയതിന് ശേഷമാണ്. ശത്രുവിനെ ദുർബലപ്പെടുത്തിയ ശേഷം വെടിനിർത്തലിലേക്ക് പ്രവേശിക്കുക എന്നത് വ്യക്തമായ വിജയത്തിന്റെ അടയാളമാണ് എന്ന്, പരാജയപ്പെട്ട് ദുർബലപ്പെട്ട് നിൽക്കുമ്പോഴല്ല സന്ധിക്ക് വഴങ്ങിയത്, മറിച്ച് ശത്രുവിന്റെ മുന്നിൽ തങ്ങളുടെ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ച്, തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് തല ഉയർത്തിപ്പിടിച്ചു നിന്ന് ആത്മാഭിമാനത്തോടുകൂടി അവകാശങ്ങളും ആവശ്യങ്ങളും ചോദിച്ചു വാങ്ങി അത് ഉറപ്പിച്ചതിന് ശേഷമാണ് സന്ധിക്ക് തയ്യാറായത് എങ്കിൽ അത് ഇസ്ലാമിന്റെ പോളിസിയാൻ. ആ അർത്ഥത്തിലാണ് ഗസ്സയിലെ വെടിനിർത്തലിനെയും നിലവിലുള്ള സംഭവ വികാസങ്ങളെയും ഖുർആനിന്റെ ഭൂമികയിൽ നിന്ന് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടത്. അതുകൊണ്ട് ഫലാ തഹിനു, ഖുർആൻ പറയുന്നുണ്ട് ഫലാ തഹിനു, നിങ്ങൾ ദുർബലരായി പോകേണ്ടതില്ല കേട്ടോ. വതദുഉ ഇലസ്സൽമി, ശത്രുവിന്റെ അടുക്കൽ ചെന്നിട്ട് സന്ധിക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കേണ്ടതില്ല, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സന്ധിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും അംഗീകരിക്കുന്നതുവരെ കാരണം നിങ്ങളാണ് ഉന്നതരായ ആളുകൾ. കാരണം വല്ലാഹു മഅകും, നിങ്ങളോടൊപ്പമാണ് റബ്ബുള്ളത്. അള്ളയുള്ള ഒരു സംഘത്തിന്റെ ആത്മാഭിമാനത്തെ, ആത്മവീര്യത്തെ കെടിച്ചു കളയാൻ ഒരാൾക്കും സാധ്യമല്ല. വീണ്ടും റബ്ബ് ആശ്വസിപ്പിച്ചു, വലയ്യ തിറക്കും അഅ്മാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളിൽ അള്ളാഹു തആല ഒരു നഷ്ടവും വരുത്തുകയില്ല എന്ന്. അതിനാൽ റബ്ബിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് അവനുമായുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈമാനിനെ മൂർച്ച കൂട്ടിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ആദർശവാക്യം കേവലം ഒരു അഫ്ളൽ ദിക്റായി പരിമിതപ്പെടാതെ അതെന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന്റെ വഴികാട്ടിയാണ്, ജീവിതത്തിന്റെ വിശുദ്ധ വിമോചന വിപ്ലവ മുദ്രാവാക്യമാണ്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഖുർആനിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് പോരാടാൻ സാധിക്കുക. ആ പോരാട്ടത്തിന്റെ നേർക്കുനേരെയുള്ള വിജയമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ലോകത്ത് ഇന്നുവരെ ഒരു അധിനിവേശ ശക്തിയും വിജയം കൊയ്തിട്ടില്ല. വിജയിച്ചതൊക്കെയും നീതിയുടെ, ന്യായത്തിന്റെ, സത്യത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ച മർദ്ദിത ജനവിഭാഗങ്ങളാണ്. മർദ്ദിത ജനവിഭാഗത്തെ സഹായിക്കുക എന്നത് അള്ളാഹു ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. ഫലസ്തീനെ കുറിച്ച് അല്ല പറഞ്ഞത്, അത് അർളുൽ മുസ്തൽ അഫീൻ,
മർദ്ദിത ജനവിഭാഗത്തിന്റെ മണ്ണാണ് എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചു നടക്കണം ഖുർആനിലേക്ക് എന്നാണ് ഒസ്സ വീണ്ടും വീണ്ടും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരർത്ഥത്തിൽ അള്ളാഹുവിന്റെ കലാമിനെ പഠിച്ച് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ നാഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വദ്ഊഹു ഇന്നഹു ഹുവൽ ബറുൽ കരീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.